കൊച്ചി നഗരത്തിൽ വീണ്ടും കൊലപാതകം. കലൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. പള്ളൂരുത്തി സ്വദേശി രാജേഷാണ് കൊല്ലപ്പെട്ടത്. ഗാനമേളയ്ക്കിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. വിനീത വി ജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, ഗാനമേളയ്ക്കിടെയുണ്ടായ തർക്കം എങ്ങനെയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്നത്. കലൂർ സ്റ്റേഡിയത്തിന് സമീപം ഒരു ഡി ജെ പാർട്ടിയും ഒപ്പം തന്നെ ഗാനമേളയും നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഗാനമേളയിൽ എത്തിയ ഒരാൾ അവിടെയുള്ള സംഘാടകരുമായും ഒക്കെ തന്നെ തർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഗാനമേളയിൽ പങ്കെടുക്കാനെത്തിയ, അത് ആസ്വദിക്കാനെത്തിയ ഒരു പെൺകുട്ടിയുമായി അദ്ദേഹം തർക്കത്തിൽ ഉണ്ടാവുകയായിരുന്നുവെന്നും ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നുമാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്നൊരു വിവരം. ഇതേ തുടർന്ന് സംഘാടകർ തന്നെ ഇടപെട്ടുകൊണ്ട് അയാളെ ആ വേദിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ പുറത്തു പോയതിനു ശേഷം ഈ ഗാനമേള കഴിഞ്ഞ് ഇയാൾ വീണ്ടും അകത്തേക്ക് വരികയും സംഘാടകരെ വിളിച്ചു വരുത്തി പുറത്തേക്ക് എത്തിച്ച് സംസാരിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച പള്ളുരുത്തി സ്വദേശിയായ രാജേഷിനെ ഇയാൾ കുത്തുന്നത്. കുത്തിയതിനു ശേഷം ഈ പ്രതി അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. എന്നാൽ പ്രതിയെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഉടനെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നും പോലീസ് പറയുന്നുണ്ട്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നടക്കുന്ന 6-ാമത്തെ കൊലപാതകമാണിത്. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ പരിശോധനകൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി എന്ന് പറയുമ്പോഴും ഇത്തരമുള്ള സംഭവങ്ങൾ കൊച്ചിയിൽ അടിക്കടി ആവർത്തിച്ചു വരുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തിനായാലും ഈ പ്രതിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഈ പ്രതിയെ ഉടനെ തന്നെ പിടികൂടുമെന്നും പോലീസ് പറയുന്നു. സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്.